ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി കടലക്കറിയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് കടല ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണ്. ഇതിൻ്റെ വെള്ളം വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ അതിലോട്ട് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഈ ജീരകം കൂടി മൂത്ത് വന്നാൽ അതിലേക്ക് സവാള അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. ഈ ഉള്ളിയുടെ കളറെല്ലാം മാറി ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഇനി പൊടികളെല്ലാം നല്ല മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു രണ്ട് വലിയ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കടല വേവിച്ചതിൻ്റെ വെള്ളമാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഒഴിക്കേണ്ട, അപ്പോൾ ഈ തക്കാളി നന്നായി ഉടഞ്ഞ് കിട്ടില്ല. കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ മസാലയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അപ്പം അതിൻ്റെ വെള്ളത്തിൽ ഉപ്പുണ്ടാവും. ഇനി കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമ്മൾ കടല വേവിച്ചതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് ഈ മസാല എല്ലാം കടലയിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ഗ്രേവി കട്ട് ചെയ്തിട്ട് കിട്ടും. ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം കേട്ടോ.